ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ മോഹന വാഗ്ദാനങ്ങൾ പണവും ജോലിയും വീടും വാഗ്ദാനം ചെയ്താണ് നിർധന കുടുംബങ്ങളെ മതപരിവർത്തനം നടത്തുന്നത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും മതം മാറിയവർക്ക് ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ വഞ്ചിതരായ ചെങ്ങന്നൂർ എണ്ണക്കാട് സ്വദേശി കലാധരനും കുടുംബവും സ്വധർമ്മത്തിലേക്ക് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് ജനം ബിഗ് ബ്രേക്ക് അവര് വീട് വെച്ച് തരും ഭർത്താവിന് ഒരു തൊഴിൽ ഇതൊക്കെ പറഞ്ഞു അവരിങ്ങനെ മാറ്റിച്ചു നമ്മളത് വിശ്വസിച്ചു പക്ഷെ നമ്മളെ വെച്ച് മുതലെടുക്കുമായിരുന്നു എന്റെ വേഷം കണ്ടില്ലേ ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ എനിക്ക് വയ്യ എന്തായാലും ഇങ്ങനെ വേഷം കെട്ട നമ്മളെ കൊണ്ട് മുതലെടുക്കുക ഈ മക്കളെ കൊണ്ട് ഞാൻ ഇതിനകത്ത് വന്ന് നരയിക്കുകയോ ഒരു ദിവസം പോലും ഇല്ല ഇവരുടെ മുന്നേ ഈ മക്കൾ ഈ കുഞ്ഞിനെ ഗർഭിണി ആയിരുന്നു 9 മാസം വരെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഞാൻ ഭിക്ഷ എടുത്ത ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് എൻ്റെ മക്കൾക്ക് ഇന്നൊരു വിദ്യാഭ്യാസം കിടന്നാൽ ഉറക്കം വരത്തില്ല ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു ഇപ്പം നമ്മൾ ആത്മഹത്യ ചെയ്യണം എന്തോന്ന് ചെയ്യണം അങ്ങനെ തോന്നത്തില്ല എന്നാലും ഈ മക്കളെ ഓർത്ത് വരുന്നിടത്ത് വെച്ചിൻ്റെ അനുഭവം എന്തെങ്കിലും ഒരു വഴി കാണും അങ്ങനെ ജീവിച്ചു പോവുക 8 വർഷം മുമ്പ് മുസ്ലിം മതത്തിലേക്ക് ഇതര മതസ്ഥരെ മാറ്റിയെടുക്കാനായി പ്രവർത്തിച്ചവരുടെ വാഗ്ദാനങ്ങളിൽ വശംവദരായി മതം മാറിയ കുടുംബത്തിന്റെ അനുഭവങ്ങൾ നൽകിയ പാഠം ഉൾക്കൊണ്ടുള്ള പ്രതികരണമാണിത് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാഞ്ഞതോടെ ദുരിതം അനുഭവിക്കുമ്പോൾ ഉറ്റ ബന്ധുക്കൾ പോലും മതം മാറിയതിന്റെ പേരിൽ ഈ കുടുംബത്തോട് അകലുകയും ചെയ്തിരുന്നു 8 വർഷം കൊണ്ട് ഞങ്ങൾ നരകിച്ചുപോയി ഞങ്ങളെ കുടുംബസമേതം പല ഓഫറുകളും ചെയ്തിട്ട് ഞങ്ങളെ വെച്ച് പണം പിരിച്ച് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ താല്പര്യമില്ല ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ആചാരപ്രകാരം ഞങ്ങൾക്ക് ജീവിച്ചു പോകുന്നതാണ് എന്നാൽ മക്കൾക്ക് ഇങ്ങനെ നല്ലൊരു ഭാവി ഉണ്ടാവും ഇന്ന് കലാധരനും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് താമസം മക്കളെ സ്കൂളിൽ ചേർക്കുമ്പോൾ സംവരണ ആനുകൂല്യം നഷ്ടമാവുകയാണ് മക്കളുടെ വിദ്യാഭ്യാസമടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവർന്ന് അവഗണിക്കുകയാണെന്നും കലാധരൻ പറയുന്നു ഈ 2 മക്കളെ സ്കൂളിൽ കൊണ്ടു ചേർത്ത് ഈ സ്കൂളിൽ കൊണ്ടു ചേർത്തും പട്ടികജാതിയായിട്ട് അവർ അംഗീകരിക്കത്തില്ല എന്നാ മുസ്ലിമായിട്ടും അവർ അംഗീകരിക്കത്തില്ല അത് അംഗീകരിക്കാത്ത കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് കുട്ടികൾക്ക് മുസ്ലിം പേര് കുട്ടിയുടെ പിതാവിൻ്റെ പേര് മൊത്തം ഹിന്ദു കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടപ്പോൾ കുട്ടിയുടെ പിതാവിൻ്റെതും ഹിന്ദു സമുദായത്തിൽ മലപ്പുറം ജില്ലയിൽ പോയി പള്ളിയിൽ ജോലി ചെയ്ത് മൊഹൈദീനായിട്ടെന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്ന ഒരു ജോലി എന്നിട്ട് വീടുകളിൽ പോയി ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജോലിക്കാർക്ക് പിന്നെ റിസീവറായിട്ട് ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് അത് 4000 രൂപ ശമ്പളം ഉണ്ടായി ഈ 4000 രൂപ ശമ്പളത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ് ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ